നമസ്കാരം, ഞാൻ റോസ്മരിയ. കോമഡി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. മനുഷ്യത്വമില്ലാത്ത മലയാളി. നടറോഡിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ ചുട്ടുകൊന്നു. മാവേലിക്കര വള്ളിക്കുന്നിനടുത്ത് കാഞ്ഞിപ്പുഴയിലാണ് സംഭവം. വള്ളിക്കുന്ന് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ സൗമ്യ പുഷ്കരനാണ് മരിച്ചത്. സ്കൂട്ടറിൽ പോവുകയായിരുന്ന സൗമ്യയെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. എറണാകുളത്ത് ജോലി ചെയ്യുന്ന അജാസ് എന്ന ആളാണ് കൃത്യത്തിന് പിന്നിൽ. കാക്കനാട് സ്വദേശിയായ ഇയാളും പോലീസുകാരനാണ്. 40% പൊള്ളലേറ്റ ഇയാളും കസ്റ്റഡിയിലാണ്. വണ്ടിയിടിച്ച് വീണ സൗമ്യയെ വെട്ടി പരിക്കേൽപ്പിച്ച ശേഷമാണ് തീ കൊളുത്തിയതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. വൈകിട്ട് 3:30 സംഭവം. ഗുരുതരമായി തീ പൊള്ളലേറ്റ സൗമ്യ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. വിവരം അറിഞ്ഞ് കായംകുളം ചെങ്ങന്നൂർ DYSP എത്തിയിട്ടുണ്ട്. സംഭവ സ്ഥലത്തേക്ക് കൂടുതൽ പോലീസുകാരെ ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട്. പൊതുജനങ്ങളെ ഇവിടേക്ക് പോലീസ് പ്രവേശിപ്പിച്ചിട്ടില്ല. 3 അമ്മയാണ് സൗമ്യ. ഇവരുടെ ഭർത്താവ് വിദേശത്താണ്. സൗമ്യ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങുമ്പോൾ മുതൽ പ്രതി കാറിൽ ഇവരെ പിന്തുടർന്നു എന്നാണ് ലഭ്യമായ വിവരം. ഇതിനു മുമ്പും സൗമ്യ ഇയാൾ പിന്തുടർന്നു എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രതിക്ക് സൗമ്യയോട് മുൻ വൈരാഗ്യമുണ്ടെന്നും തീർത്തും ആസൂത്രിതമായ കൊലപാതകമാണ് നടന്നതെന്നും പോലീസ് വൃത്തങ്ങൾ പറയുന്നു. കാര്യം പറഞ്ഞ് മുഖ്യൻ. നീതി ആയോഗിന്റെ ഇന്നത്തെ നിലയിലുള്ള പ്രവർത്തനങ്ങൾ അപര്യാപ്തമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്ലാനിംഗ് കമ്മീഷന് പകരമാകാൻ ഇതിന് കഴിഞ്ഞിട്ടില്ല. പ്ലാനിംഗ് കമ്മീഷനിൽ നിന്നും നീതി ആയോഗിലേക്കുള്ള മാറ്റം കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് പഞ്ചവത്സര പദ്ധതികളിൽ നേരത്തെ ലഭ്യമായിരുന്ന ധനസ്രോതസ് ഇല്ലാതാക്കി. രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും പൊതു താല്പര്യമുള്ള വിഷയങ്ങളിൽ തുല്യ പ്രാധാന്യത്തോടെ തീരുമാനമെടുക്കാൻ കഴിയും വിധം കൂട്ടായ ഫെഡറൽ സംവിധാനം രൂപപ്പെടണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 15 ധനകാര്യ കമ്മീഷന്റെ പരിശോധനാ വിഷയങ്ങൾ സംബന്ധിച്ച് കേരളം പങ്കുവച്ചിട്ടുള്ള ആശങ്കകൾ പരിഹരിക്കണം. കേന്ദ്രതലത്തിൽ പഞ്ചവത്സര പദ്ധതികൾ ഒഴിവാക്കിയതിനു ശേഷമുള്ള കേന്ദ്ര പദ്ധതികളിൽ സംസ്ഥാന സർക്കാരുകൾക്ക് കൂടുതൽ വിഹിതം വഹിക്കേണ്ടി വരുന്നത് സംസ്ഥാന ഗവൺമെന്റുകളുടെ ധനകാര്യ ശേഷി കുറയുന്നതിന് കാരണമാകുന്നു. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഹരിത കേരള മിഷന്റെ ഭാഗമായി പരിസര ശുചീകരണവും ജലസ്രോതസ്സുകളുടെ സംരക്ഷണവും ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. KSRTC ബസിന് തീപിടിച്ചു. കൊട്ടാരക്കരയിൽ KSRTC ബസിന് തീപിടിച്ച് 13 ഗുരുതര പരിക്ക്. കൊട്ടാരക്കരയ്ക്കടുത്ത് വൈക്കലിൽ KSRTC ബസും സിമന്റ് മിക്സിംഗ് വാഹനവും കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത്. പരിക്കേറ്റ 4 നില ഗുരുതരമാണ്. അപകടത്തിൽ KSRTC ബസ് പൂർണ്ണമായും കത്തിനശിച്ചു. ബസ് ഡ്രൈവർ പ്രകാശിനെയും കണ്ടക്ടർ സജീവനെയും മറ്റു 2 യാത്രക്കാരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റ 9 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രണ്ടില പിളരുമോ? കേരള കോൺഗ്രസ് പിളർപ്പിലേക്ക് എന്ന സൂചനയായി ജോസ് കെ മാണി. നാളെ പാർട്ടി യോഗം ചേരും. 4-1 നേതാക്കളുടെ രേഖാമൂലമുള്ള പിന്തുണയുമായാണ് യോഗം വിളിച്ചു ചേർക്കുന്നതെന്നും പുതിയ ചെയർമാൻ നാളെ ഉണ്ടാക്കുമെന്നും ജോസ് കെ മാണി. സംസ്ഥാന കമ്മിറ്റിയിലെ 400 സ്ഥിരാംഗങ്ങളിൽ 300 അംഗങ്ങളുടെ പിന്തുണ ഉണ്ടെന്നാണ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ അവകാശവാദം. സംസ്ഥാന കമ്മിറ്റി വിളിക്കണമെങ്കിൽ 4-1 അംഗങ്ങളുടെ പിന്തുണ ആവശ്യമുണ്ട്. 115 അംഗങ്ങളുടെ പിന്തുണയാണ് സംസ്ഥാന കമ്മിറ്റി യോഗം വിളിക്കാൻ വേണ്ടതെന്നിരിക്കെ 127 അംഗങ്ങൾ ഒപ്പിട്ട കത്ത് കൈമാറിയിട്ടും യോഗം വിളിക്കാൻ PJ ജോസഫ് തയ്യാറായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് യോഗം വിളിച്ചു ചേർക്കാൻ തയ്യാറായത് എന്നാണ് ജോസ് കെ മാണി പ്രതികരിച്ചത്. ഇതൊരു വിമത പ്രവർത്തനമായി കാണാൻ കഴിയില്ലെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ PJ ജോസഫ് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മുട്ടുമടക്കി മമത. ഡോക്ടർമാരുടെ സമരശക്തികൾക്ക് മുന്നിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി മുട്ടുമടക്കി. സമരം ചെയ്യുന്ന ഡോക്ടർമാരുടെ ന്യായമായ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചതായി മമത പറഞ്ഞു. ഡോക്ടർമാർ തിരികെ ജോലിയിൽ പ്രവേശിക്കണമെന്നും മമത അഭ്യർത്ഥിച്ചു. സമരത്തിന്റെ 6 ദിവസമായ ഇന്ന് വൈകുന്നേരം വാർത്താസമ്മേളനത്തിലാണ് മമത ഇക്കാര്യം അറിയിച്ചത്. സമരം ചെയ്ത ഡോക്ടർമാർക്കെതിരെ ശക്തമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കില്ലെന്നും മമത അറിയിച്ചു. ഡോക്ടർമാരുടെ സമരം ശക്തമായ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ സംബന്ധിച്ച് സംസ്ഥാനത്തോട് കേന്ദ്രം റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് നിലപാടിൽ മമത മാറ്റം വരുത്തിയത്. ഡോക്ടർമാരെ ആക്രമിക്കുന്നവരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും കത്തെഴുതുകയും ചെയ്തിരുന്നു. ലോകകപ്പ് വിശേഷങ്ങളുമായി ഇനി കളിക്കളം. ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകർ കാത്തിരിക്കുന്നത് നാളത്തെ ദിവസത്തിന് വേണ്ടിയാണ്. ചിരവൈരികളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നാളെ നേർക്കുനേർ ഏറ്റുമുട്ടുന്നു എന്നത് തന്നെയാണ് പ്രത്യേകത. ഇതിനിടെ മത്സരത്തിന് മേൽ കരിനിരൽ വീഴ്ത്തി മഴമേഘങ്ങളും കൂട്ടിനെത്തിയിട്ടുണ്ട്. നാളെ ഇന്ത്യൻ സമയം വൈകിട്ട് 3 മത്സരം. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. കൗമുദി ഹെഡ്ലൈൻസ് കാണാം നാളെ രാവിലെ 9:55. ശുഭരാത്രി.